ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇത്ര കളർ വന്നതെന്നും തന്നെ ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഫേസിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യും സെറ്റാഫിലോ മാമാർത്തോ അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മാമാർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ് കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിന് ശേഷം പറയാമേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഫേസിലധികം ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ജസ്റ്റ് ആദ്യം ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കും വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട് മാംവരത്തെ കൊള്ളാം അതുപോലെ തന്നെ ഇപ്പം യൂസ് ചെയ്യുന്ന എങ്ങനെ ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാൻ കേട്ടോ അതല്ലെങ്കിൽ ഞാൻ സെറ്റാഫിൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ഫസ്റ്റ് ബോട്ടിൽ തീർന്നത് സെക്കൻഡ് ബോട്ടിലാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ആ സെറ്റാഫിൻ്റെ ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൈൽഡാണ് അധികം പതയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ പിംപിൾസിനും നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യും അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ ഇത്ര കളറായിട്ട് കൊണ്ടുവന്നതെന്നും അതുപോലെ തന്നെ എൻ്റെ സ്കിൻ എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പഴയ ഞാൻ ഇവിടെ സൈഡിലായിരുന്നു നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ കേട്ടോ എൻ്റെ സ്കിൻ എത്രത്തോളം ഡള്ളായിരുന്നെന്നും എത്ര ഷെയ്ഡ് എനിക്ക് ഡിം ആയി എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇപ്പോൾ എത്ര ഷെയ്ഡ് നമുക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് സ്കിൻ കളർ വയ്ക്കാനും നല്ലപോലെ സ്കിൻ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും നല്ലൊരു ആൻറ്റി ഒക്കെ നന്നായിട്ട് ലോങ് ആയിട്ട് കൊണ്ടുപോകാനും അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ്ങിന് ഒരു പരിധിവരെയൊക്കെ തടഞ്ഞ് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഫേസ് വാഷ് ചെയ്ത് ഞാൻ നന്നായിട്ട് പാറ്ററൈ ചെയ്തിട്ടുണ്ട് പാറ്ററൈസ് ചെയ്ത ഉടനെ ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത് ടോണറിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ തന്നെ വിറ്റമിൻ സിയുടെ ടോണറുണ്ട് അതും നല്ലതാണ് നമ്മുടെ പോഴ്സ് നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും പി എച്ച് ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ടോണറിൻ്റെ ഉപയോഗം അപ്പോൾ നന്നായിട്ട് ടോണർ ഒന്ന് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക സ്കിന്നിലേക്ക് നന്നായിട്ട് ടോണർ എന്താണ് അബ്സോർബ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാമോ അടുത്തതായിട്ട് ഞാൻ മാമാർത്തിൻ്റെ ഒരു വിറ്റമിൻ സി ഇലിമിനേറ്റിംഗ് സിറാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നിയത് എൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണെന്ന് കേട്ടോ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ വേണം സിറം യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി മാത്രമല്ല പകൽ ടൈമിലും യൂസ് ചെയ്യാം ഇത് ഞാൻ യാത്ര രാത്രി യൂസ് ചെയ്യാറില്ല പകൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അതും വീട്ടിൽ നിൽക്കുന്നേക്ക് മാത്രം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് അർജൻറ്റായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ അത് മറക്കരുത് അപ്പോൾ ഞാൻ ടോണർ യൂസ് ചെയ്തു ശേഷം ഒരു നമ്മുടെ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള സിറാണ് സാധാരണ സിറംസ് എല്ലാം ഒരു ലിക്വിഡി ഫോം ആയിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കിന്നിലേക്ക് ഇതൊന്ന് അബ്സോർബ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറ് യൂസ് ചെയ്യാം കാരണം ഞാൻ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ യൂസ് ചെയ്യാറില്ല കേട്ടോ വീട്ടിലല്ലേ നിൽക്കുന്നത് പിന്നെ ഒരു ഇതിൻ്റെ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ മതിയാവും പിന്നെ ഒരു മോയിസ്ചറൈസറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോഴെനിക്ക് അർജൻറ്റായിട്ടൊരു കോൾ വന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് പുറത്ത് പോകാനായിട്ട് റെഡിയാകും അപ്പോൾ റെഡിയാകുന്ന ഒന്നും ഞാൻ നിങ്ങൾക്ക് ഇതിനായിട്ട് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടായിപ്പോവും അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ലിപ്ബാം ഇട്ട് മറന്നു അപ്പോൾ ഞാൻ ലിപ്ബാമും കൂടി ഇടുവാണ് അതിന് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു ദിവസത്തെ സ്കിൻ കെയർ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്നതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കാരണം അതെന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി വന്നപ്പോൾ ഇപ്പോഴാണ് ലിബ്ബാം ഇടാൻ മറന്നു ഇത് തന്നെ പെട്ടെന്ന് തന്നെ ലിപ്ബാം ഇട്ടു ഓൾറെഡി ഞാൻ മോയിസ്ച്ചറസും സൺസ്ക്രീനും എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സെൻ ആണിക്കുകയാണ് സോറി കേട്ടോ സെൻബോട്ടാണിക്യാണ് അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് സെറ്റാഫില്ലോ അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെല്ലോ ഒരിക്കും യൂസ് ചെയ്യുന്നത് അതിൻ്റെ കയ്യിൽ കിട്ടുന്ന പോലെ കേട്ടോ ഞാൻ പോയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നാല് മണി നാലര മണി സമയമാണ് കേട്ടോ ഇപ്പോൾ വൈകിട്ടത്തെ സ്കിൻ കെയർ ആണ് ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് ഫേസിൽ നമ്മുടെ മഞ്ജിഷ്ടയുടെ ഓയിൽ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നിങ്ങളൊരു ത്രീ മിനിറ്റ്സ് എങ്കിലും ഒന്ന് മൈ ഫേസിൽ മഞ്ജിഷ്ട ഡ് ഓയിൽ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കാൻ കയറുമ്പോഴായിരിക്കും ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ബോഡിയിൽ ഞാൻ അധിക നേരം വയ്ക്കാറില്ല ഫേസിൽ ഏറ്റവും കുറഞ്ഞത് ഞാനൊരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് എന്നുള്ള ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതിയാവും എൻ്റെ ഒരു കോമ്പിനേഷൻ ടു ഓയിലി ആണ് ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് ഒന്നും വരാറില്ല കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്ന മെഡിസിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ ഫേസിൽ അധികം നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ് ഒന്ന് തടിപ്പുണ്ട് അതെനിക്ക് മൈഗ്രെയിൻ്റെ ടാബ്ലെറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഫേസിൽ കുറച്ചൊന്ന് നീര് വരാറുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് ഒരുപാട് പിംപിൾസും വരാറുണ്ട് കേട്ടോ എന്നുവച്ചാൽ ഞാൻ മഞ്ജിഷ്ട ഓയില് യൂസ് ചെയ്താൽ എനിക്ക് പിംപിൾസ് വരാറില്ല കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിലാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മസാജ് ഓയിൽ മസാജ് ചെയ്യുക സ്കിൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനും നല്ലപോലെ തന്നെ ഒരു എന്താണ് നമുക്കൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്കിന്നിൽ നല്ലൊരു ഒക്കെ ഫീൽ ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ മഞ്ജിഷ്ടയുടെ ഓയിൽ യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ സൺടാൻ മാറാനും ഡിസ്കളറേഷൻ മാറാനും സ്കിൻ ലൈറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ മഞ്ജിഷ്ടയുടെ ഓയിൽ ത്രീ എങ്കിലും അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ശേഷം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്റ്റീമിംഗ് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും അപ്പം ഞാൻ സ്റ്റീമിംഗ് കൂടെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ അങ്ങനെ വാഷ് ചെയ്യാറില്ല കേട്ടോ നിങ്ങൾക്ക് സ്കിന്നിന് ഓയിൽ അധികം സ്യൂട്ടാവാത്തവരുണ്ടെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫേസ് പാക്ക് കിട്ടാൻ മതിയാവുകയോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും വേണ്ടിയുള്ള ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പാലാണ് എടുക്കുന്നത് നിങ്ങൾ പാലും തൈരും തേനും കൂടി എടുക്കാം അതല്ലെങ്കിൽ എഗ്ഗോയിറ്റും തേനും കൂടി എടുക്കാം അതല്ലെങ്കിൽ തൈരും തേനും കൂടി എടുക്കാം കേട്ടോ ഞാൻ ൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാം പോരെ ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഒരു ലൂസ് ഫോം ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിൽ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്തോണം വാഷ് ചെയ്യാനായിട്ട് അല്ലാത്ത ദിവസങ്ങള് നോർമലായിട്ട് അതിനെ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിലാണ് നമ്മുടെ ആ ഫേസിലേ നെക്കിലെയൊക്കെ ഡാർക്ക്നെസ് മാറത്തുള്ളൂ അപ്പോൾ എൻ്റെ ഫേസിലുള്ള ഒരു പിമ്പിൾസ് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ഒരു വൺ വീക്കിനുള്ളിൽ ഈ പിമ്പിൾസ് എല്ലാം പോവേം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ പിമ്പിൾസിന് വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാറില്ല പിന്നെ നമ്മുടെ ഫേസ് പാക്ക് പുതിയ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ആ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിമി സ്കിൻ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതിപ്പോഴത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് അപ്പോൾ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടല്ലേ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളൂ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ ഇതെൻ്റെ ഡെയിലി ഒരു സ്കിൻ കെയർ റുട്ടീനാണ് എത്ര ബിസി ആണെങ്കിൽ പോലും ഞാൻ മാക്സിമം ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒഴിവാക്കാറില്ല കാരണം എൻ്റെ സ്കിൻ എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ് കാരണം നമ്മൾ ആ ഒരു സ്കിൻ കെയർ ഒട്ടി നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ്ങ് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് അതിപ്പോൾ ഇന്ന ഫേസ് പാക്ക് തന്നെ വേണമെന്നില്ല നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഒരു ടീനേജേഴ്സ് ആർ മാത്രം ഒരു ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർ മാത്രം ഡെയിലി ബേസിസിൽ വേണ്ട ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ത്രീ ഡേയ്സ് കൂടുമ്പോഴൊക്കെ മതി ആ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പ്രോബ്ലംസ് അനുസരിച്ച് നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോയി കുളിച്ചിട്ട് വരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാ എന്തായാലും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ പോയി കുളി കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഗുളിക കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും കിട്ടും പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം ന നന്നായിട്ട് പിമ്പിൾസൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സ്പോട്ട്സും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലിപ്പിന് വേണ്ടിയിട്ടാണ് ലിപ്പ് പാക്ക് ആണ് ഇത് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിലെ സോറി ലിപ്പിലെ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനും ഡിസ്കളറേഷൻ മാറാനും ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ മാറാനൊക്കെ നമുക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പം ലിപ്പ് പാക്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഒരു നമ്മുടെ ലിപ്പിലേക്ക് മാത്രം ഒരു ചെറിയ ടീസ്പൂൺ ലിപ് പാക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസും ഹണിയും കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് മാത്രമായിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം പക്ഷേ ഡ്രൈയിങ് ആകും അതുകൊണ്ട് തന്നെ ലിപ്ബാമോ ലിപ്സ്രമോ അപ്ലൈ ചെയ്യേണ്ടത് മറ്റ് മസ്റ്റാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ലെമൺ ജ്യൂസും ലിപ്പ് പാക്കും ഹണിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റോ അഞ്ച് ഒക്കെ വെയിറ്റ് ചെയ്യുക അത് എൻ്റെ സമയം പോലെയാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് എങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു ടിഷ്യൂ കൊണ്ട് വൈപ്പ് ഓഫ് ചെയ്യുക വാഷ് ഓഫ് ചെയ്യണേക്കാളും നല്ലത് വൈപ്പ് ഓഫ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ആ ഒരു ഗുണങ്ങളെല്ലാം ലിപ്സിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ അറിയാം നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലിബ് കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറ് നമുക്ക് പെർമനൻ്റ് ആക്കി എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു ത്രീ മന്ത് എങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഇപ്പം നമ്മൾ നന്നായിട്ട് ലിപ്പ് വൈപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ലിപ്പിലൊരു ലിപ് സിറം അപ്ലൈ ചെയ്യുക അതിന് നമ്മുടെ ലിപ്പാ ലിപ് സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ലിപ് സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ലിപ്പ് ഡ്രൈ ആവും അതിന് ശേഷം നമ്മുടെ ലിപ് പാക്ക് അപ്ലൈ ചെയ്യും ലിപ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ലിപ് സിറം അപ്ലൈ ചെയ്ത് ലിപ്പ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ലിപ് സിറം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ലിപ് ബാം കൂടെ യൂസ് ചെയ്യണം കാരണം ലിപ് സിറം നന്നായിട്ട് നമ്മളെ മോയിസ്ചറൈസിങ് തരില്ല കാരണം നമ്മുടെ ലിപ്പ് ലൈറ്റനിങ് വേണ്ടിയിട്ടുള്ളതാണ് ലിപ് സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ലിപ്പ് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആവും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യണം കണ്ടോ ഒരു രണ്ട് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതിന് മുമ്പേ നമ്മുടെ ലിപ് സിറം നന്നായിട്ട് ലിപ്സിൽ അബ്സോർബായിട്ട് ഡ്രൈ ആവും ആ സമയത്ത് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ ആ ഒരു ലിപ്സിലെ മോയിച്ചറൈസേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് െ നമ്മൾ ലിബ എന്താണ് ലിബാമ് അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ പോ ചെയ്യുന്നത് സ്കിന്നിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സിറം അപ്ലൈ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലിമി സ്കിൻ ജെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഒട്ടൽ ഫീലിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പിമ്പിൾസ് മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലേ മതിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ക്ലിമി സ്കിൻ ിൻ ജെല്ലിയന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ ഫേസിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ആ കുറച്ചധികം പിംപിൾസ് ഉണ്ട് അതല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ അത് ആ ഒരു മെഡിസിൻ്റെ ആണ് പിന്നെ കണ്ടടത്തിൻ്റെ അവിടെ ഒരു കുറച്ച് തടുപ്പ് തടുപ്പെന്ന് പറയാൻ പറ്റില്ല മെഡിസിൻ്റെ ആ ഒരു നീരാണ് കേട്ടോ നീര് പോലെയാണ് പഴയ വീഡിയോസ് നോക്കുമ്പോൾ അറിയാം ഇതേപോലെ ഒരു സമയത്ത് വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് ക്ലിമി സ്കിൻ ജെല്ലൊന്ന് അപ്ലൈ ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷേ എന്നിരുന്നാലും നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് യൂസ് ചെയ്യുകയാണ് അപ്പോൾ വളരെ ലൈറ്റായിട്ട് നമുക്ക് സ്കിന്നിൽ ആ ഒരു ക്ലിമി സ്കിൻ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ അങ്ങനെ പോയി ഒരു പത്ത് മണി ഒമ്പത് മണി സമയമാകുമ്പോഴായിരിക്കും കിടക്കുന്നത് ഒമ്പതര കഴിയും കേട്ടോ കിടക്കുമ്പോൾ കിടന്നതിനു ശേഷം മാത്രമേ അതൊരേക്കും ഞാൻ ഫോൺ നോക്കും മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കും അതുകൊണ്ട് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ രാത്രി കിടന്നതിനു ശേഷം കിടക്കാൻ ബെഡിൽ ചെല്ലുമ്പോഴത്തേക്ക് മാത്രം ഫോണൊക്കെ യൂസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കയ്യിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ കിടക്കാൻ നേരത്ത് പോയിട്ടാണ് ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് കാലിലും കയ്യിലും അപ്ലൈ ചെയ്തിട്ട് കയ്യില് സോക്സ് ഉപയോഗിക്കാറില്ല കാലിൽ സോക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ പിന്നെ നൈറ്റ് ടൈം സ്കിൻ കെയർ ഒട്ടിയിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ക്ലിമി സ്കിൻ ജയിലിൽ യൂസ് ചെയ്യുന്ന ഉള്ളൂ കേട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാം ബൈ